വിസ്പറിംഗ് വൈൻസിലേക്ക് സ്വാഗതം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു ഒരേ കുരുമുളക് കൃഷിത്തോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഏകദേശം 80% സ്ഥലത്താണ് ഞങ്ങൾ കുരുമുളകിന് താങ്ങുകാലായിട്ടുള്ള അയൺ പോസ്റ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ബാക്കി 20% സ്ഥലം ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി പലതും വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് തന്നെയാണ് കുരുമുളക് കൃഷി ചെയ്യുന്നത്. പക്ഷെ അതിനുവേണ്ടി ഒരുപാട് ഹോംവർക്ക് ചെയ്തു, പല കുരുമുളക് കൃഷിക്കാരുമായിട്ട് സംസാരിച്ചും വളങ്ങളുടെ എക്സ്പെർട്ടുമായിട്ട് സംസാരിച്ചും മറ്റേ കാർഷിക സർവകലാശാലകൾ ഡെവലപ്പ് ചെയ്ത റിസർച്ച് പേപ്പേഴ്സ് വായിച്ചും ഒരു ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത ഒരു വർക്ക് പ്ലാൻ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹൃദവാട്ടം പോലെയുള്ള മറ്റു അസുഖങ്ങളാണ് കേരളത്തിലെ കുരുമുളക് കൃഷിക്ക് ഏറ്റവും മാരകമായി ബാധിക്കുന്ന അസുഖങ്ങൾ. അതിനെതിരെയാണ് പല കർഷകരും ഉപയോഗിക്കുന്ന ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്, ബോഡോ മിശ്രിതം അല്ലെങ്കിൽ കോപ്പർ ക്ലോറൈഡ് പോലെയുള്ള കോപ്പർ ഫംഗിസൈഡ്സ് മണ്ണിന് എത്രത്തോളം ദോഷകരമാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പൊ അതൊക്കെ ഉപയോഗിക്കാതെ എങ്ങനെ നമുക്ക് കുരുമുളകിന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് ഇത്ര അസുഖങ്ങൾ വരാതിരിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ പരീക്ഷിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ഹ്യൂമിക് ആസിഡ്, പൾവിക് ആസിഡ്, അതേപോലെ സീവീഡ് എക്സ്ട്രാക്ട്, ഇതുപോലെയുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററുകളാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ലാഭകരമായി കുരുമുളക് കൃഷി ചെയ്യാം, കുരുമുളകിനെ എത്രത്തോളം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു പരീക്ഷണത്തിലാണ് ഇവിടെ നമ്മൾ പരീക്ഷിക്കാൻ പോകുന്ന പല കാര്യങ്ങളും. മറ്റുള്ള ഓരോരോ വീഡിയോകളിലായിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഏവർക്കും വിസ്പറിംഗ് വൈൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മറ്റൊരു വീഡിയോയിൽ കാണാം.